ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ദൈവവചനവും നിയോഗ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കും. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു നാളും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് സകല സമൃദ്ധിയും കർത്താവ് നൽകിയിരിക്കും. അതിനാൽ വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ നിയോഗങ്ങളെ, നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മൂന്ന് നിയോഗങ്ങളെ ഇന്ന് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ സമർപ്പിക്കുക. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കുക. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്, കർത്താവിനെ വിശ്വസിക്കുന്നവർക്ക്, കർത്താവിൻ്റെ സന്നിധിയിൽ നിയോഗം വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടും. ഒന്നിനും കുറവുണ്ടാവുകയില്ല. ദൈവവചനത്തിൻ്റെ ശക്തി അത്ര അധികമാണ്. അതിനാൽ ഇന്ന് നാം ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന സകലതും കർത്താവിന് സാധ്യമാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ വിശ്വാസം മലകളെ മാറ്റുവാൻ തക്കവണ്ണമുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തട്ടെ. ദൈവവിശ്വാസം മലകളെ, നമുക്ക് മുന്നിലുള്ള സകല മലകളെയും ഇടിച്ചു നിർത്തും. നമുക്ക് മുന്നിലുള്ള അസാധ്യങ്ങളുടെ മലകളെ, നമുക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളുടെ മലകളെ, നമുക്ക് മുന്നിലുള്ള വെല്ലുവിളികളുടെ മലകളെ കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് അത് ഇല്ലാതാക്കി മാറ്റാൻ സാധിക്കും. അതിനാൽ ദൈവവചനത്തിൽ ആഴത്തിൽ വിശ്വസിക്കുക. ദൈവവചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവവചനമാണ്. യേശു പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാകുന്ന യേശു ക്രിസ്തു ഇന്ന് നമ്മുടെ ജീവിതത്തിലെ അസാധ്യങ്ങളുടെ മലകളെ ഇടിച്ചു നിരത്തി നമുക്ക് എല്ലാം സാധ്യമാക്കി തരും. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നും അസാധ്യമല്ല. കർത്താവ് എല്ലാം സാധ്യമാക്കി തരും. അതിനാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലേക്കും, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങളിത് അയയ്ക്കുക. ഷെയർ ചെയ്ത് പരമാവധി എത്തിക്കുക. ദൈവവചനം ലോകമെമ്പാടും വ്യാപിക്കുന്നതിന് നിങ്ങൾ ഒരു കാരണമാകട്ടെ. അങ്ങനെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ധാരാളമായി ഒഴുകിയെത്തട്ടെ. വിശ്വാസത്തോടെ നമ്മുടെ ഇന്നത്തെ മൂന്ന് നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 34:9-22 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവേൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവേൻ. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു, അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തുസൂക്ഷിക്കുന്നു,
അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കും, നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു, അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കുകയും ഈ പ്രഭാതത്തിൽ ഒരു ദിവസം കൂടി ഞങ്ങളെ ജീവൻ്റെ ഉറവ കാണുവാൻ, ജീവൻ്റെ ഉറവയിലേക്ക് എത്തുവാൻ ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ് നീട്ടിത്തരുകയും ചെയ്ത ദൈവമായ കർത്താവേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന മൂന്ന് നിയോഗങ്ങൾ ദൈവമേ അത്ഭുതകരമായി അവർക്ക് സാധിച്ചു കൊടുക്കണമേ. ഈ സമയം നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ച അവരുടെ മൂന്ന് ആവശ്യങ്ങളെ, അത്യാവശ്യങ്ങളെ എത്രയും വേഗം അവിടുന്ന് ഈ വചനത്തിൻ്റെ ശക്തിയാൽ നിറവേറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കൈവച്ച് കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളുടെ മുന്നിൽ ഈ വചനം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെ മാറ്റിമറിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. ദൈവമായ കർത്താവാണ് ഇന്ന് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക്, ദൈവത്തെ അനുസരിക്കുന്നവർക്ക്, ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ശക്തമായി പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഇപ്പോൾ നാം സമർപ്പിച്ച നമ്മുടെ നിയോഗങ്ങൾ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങൾ എഴുതി വെച്ച ഡയറിയിലോ ബുക്കിലോ ഇന്ന് നിങ്ങൾ കരം തൊട്ട് പ്രാർത്ഥിക്കുക. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ദൈവമേ, ഞാനങ്ങയെ അന്വേഷിക്കുന്നു, ഞാനങ്ങയെ ഭയപ്പെടുന്നു, ഞാനങ്ങയെ അനുസരിക്കുന്നു, ഞാനങ്ങയിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല, ഒന്നിനും കുറവ് വരുത്തത്തില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ സർവസമ്പത്തിൻ്റെയും ഉറവിടമായ ദൈവമാണ് ഇന്ന് ഞങ്ങളോടിത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ ശക്തിയിൽ ഇന്ന് അവിടുത്തെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടും. എന്തെന്നാൽ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് എൻ്റെ കർത്താവായ ദൈവമാണ്. അവിടുത്തെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവമേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ കയ്യൊപ്പുണ്ടായി അങ്ങ് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നേടിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് എതിരെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കു വേണ്ടി ഞങ്ങൾക്ക് അനുകൂലമാക്കി അവിടുന്ന് മാറ്റും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ കർത്താവെ, അങ്ങരുളി ചെയ്തിട്ടുണ്ടല്ലോ, രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കുവാൻ സാധിക്കാത്ത തരത്തിൽ എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഇന്ന് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മുന്നിൽ കർത്താവ് ചെവി ചായ്ച്ച് കേൾക്കുന്നു.
അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കർത്താവിൻ്റെ കാതുകൾ നമുക്ക് നേരെ അടയ്ക്കത്തില്ല. എന്തെന്നാൽ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മുന്നിൽ കർത്താവിൻ്റെ കാതുകൾ തുറന്നിരിക്കും. എന്തെന്നാൽ അവിടുന്ന് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ഇന്ന് കർത്താവിൻ്റെ കരം നമ്മോടൊപ്പം പ്രവർത്തിക്കും. നമ്മുടെ എല്ലാ അധ്വാനങ്ങളിലും പ്രയത്നങ്ങളിലും ഇന്ന് ദൈവത്തിൻ്റെ കരം നമുക്ക് വിജയം നേടിത്തരും. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി പൊരുതുന്ന ദിവസം ാണ്. ശത്രുക്കളുടെ മുന്നിൽ കർത്താവ് ഇന്ന് മേശയൊരുക്കുന്ന ദിവസമാണ്. കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ സഹായത്തിനായി നിലവിളിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുതകരമായ കാതുകൾ ഞങ്ങളുടെ സഹായത്തിൻ്റെ നിലവിളി കേൾക്കണമേ. സകലവിധ കഷ്ടതകളിൽ നിന്നും ഇന്ന് അങ്ങയുടെ കരം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ അങ്ങയുടെ കരം ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കുറുകിപ്പോയിട്ടില്ല. അങ്ങയുടെ ശക്തമായ കരം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെ അവിടുന്ന് എടുത്തു മാറ്റി ഇന്നത്തെ ദിവസം തിന്മ ചെയ്യാതെ നന്മയിൽ ഞങ്ങളുടെ ഹൃദയം ഉറപ്പിച്ച് ജീവിക്കുന്നതിന് കൃപ തരണമേ. ഞങ്ങളുടെ നാവുകളെ വ്യാജഭാഷണത്തിൽ നിന്ന് ഇന്ന് സംരക്ഷിക്കണമേ. ദൈവമേ, സകല തിന്മകളിൽ നിന്നും ഇന്ന് ഞങ്ങളുടെ നാവിനെ സംരക്ഷിക്കണമേ. ഞങ്ങൾ സംസാരിക്കുന്ന വാക്കുകളെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. കഥാമായ ദൈവമേ, ഇന്ന് എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് വിജയം അവിടുന്ന് ഉറപ്പാക്കി തരണമേ. പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് പരീക്ഷയിൽ ഒന്നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൊടുത്ത് പഠിച്ചതെല്ലാം ഓർത്ത് എഴുതുന്നതിനുള്ള കൃപ കൊടുക്കണമേ. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി പരീക്ഷയെ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കുവാനുള്ള കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ജോലിക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ കൂടെ നിന്ന് അവരെ വിജയിപ്പിക്കണമേ. നല്ല ഒരു ജോലിയിൽ പ്രവേശിപ്പിച്ച് അവരെ അനുഗ്രഹിക്കണമേ. സുരക്ഷിതമായ ജോലി നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം അവരുടെ മേൽ ചുരിയപ്പെട്ട് ഇപ്പോൾ തന്നെ അവർക്ക് ദൈവികമായ സൗഖ്യവും വിടുതലും അനുഗ്രഹവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, അവരുടെ എല്ലാ നിയോഗങ്ങളും ഏറ്റെടുത്ത് അവരെ സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പോക്കിലും വരവിലും ദൈവത്തിൻ്റെ കാരുണ്യം കൂടുതലായി ഉണ്ടാകുവാനും ഞങ്ങളെല്ലാ മേഖലകളിലും സംരക്ഷിതരാകുവാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങയ്ക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സ്വീകരിച്ച് ദൈവത്തിൽ നിന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നതിനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തട്ടെ. കർത്താവായ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അനുസരിച്ച് ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് നിങ്ങൾ വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിങ്ങളുടെ മൂന്ന് നിയോഗങ്ങൾക്കുമേൽ ദൈവത്തിൻ്റെ കരം ഇന്ന് പ്രവർത്തിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.